ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ആരെടുക്കുമെന്ന് അറിയാൻ എല്ലാവർക്കും വളരെയധികം ആഗ്രഹമുണ്ടാവും. വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തി ആ കളി കഴിയാതെ എങ്ങനെ അറിയാൻ പറ്റും ആരാണ് ജയിക്കുന്നതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഒട്ടനവധി ഫുട്ബോൾ വേൾഡ് കപ്പുകൾ, അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പ്രെഡിക്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത ടീമുകൾ യൂറോ കപ്പും വേൾഡ് കപ്പും ഒക്കെ എടുത്തു. അതുപോലെ തന്നെ പല ആളുകളും പ്രെഡിക്റ്റ് ചെയ്ത ഇവൻറ്റ്സ് നമ്മുടെ ഭൂമിയിൽ നടന്നു. അതായത് കൊറോണയെ പറ്റി പ്രെഡിക്റ്റ് ചെയ്തത്, നമ്മുടെ ബ്രിട്ടനിലെ ക്യൂവിൻ്റെ ഡെത്ത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, റഷ്യ വാർ, അങ്ങനെ കുറേ സംഭവങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പിനെ പറ്റി പറയുന്നത്, ആരാണ് ജയിക്കുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ കുറേ അധികം ആളുകൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വേൾഡ് കപ്പ് കഴിയാതെ ആര് ജയിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. എങ്കിലും ഇതൊരു വളരെ രസകരമായ സംഭവമാണ്. വേൾഡ് കപ്പ് ഫൈനൽ കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ ഇവരൊക്കെ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവരുടെയൊക്കെ പ്രവചനങ്ങൾ എന്താണെന്ന് ഓരോരുത്തരുടേതായി നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രവചനം തന്നെ നോക്കാം. അത് അത്തോസ് സാമോസ് എന്ന് പറയുന്ന ബ്രസീലുകാരനാണ് പ്രവചിച്ചിരിക്കുന്നത്. പുള്ളി അറിയപ്പെടുന്നത് ലിവിങ് നോസ്ട്രഡാമസ് എന്നാണ്. നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ലിവിങ് നോസ്ട്രഡാമസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ക്യൂവിൻ്റെ ഡെത്ത്, അതായത് ഇംഗ്ലണ്ടിലെ ക്യൂവിൻ്റെ ഡെത്ത്, അതുപോലെ തന്നെ കൊറോണ വൈറസിൻ്റെ വരവ്, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ, ഇതൊക്കെ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് അക്കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിനെ പറ്റി അദ്ദേഹം പ്രവചിക്കുന്നത് 5 ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് അർജൻറ്റീന, ബ്രസീൽ, ബെൽജിയം, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഈ 5 ടീമുകൾക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഫൈനൽ അർജൻറ്റീനയും ഫ്രാൻസുമായിട്ടായിരിക്കുമെന്നാണ്. രണ്ടാമത്തെ പ്രവചനം നടത്തിയിരിക്കുന്നത് ജെസിക്ക ആഡംസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ ഒരു അസ്ട്രോളജറാണ്. എല്ലെ, വോഗ്, ഹാർപ്പേഴ്സ് ബസാർ, മാരി ക്ലെയർ തുടങ്ങിയ ലോക പ്രശസ്തമായ മാഗസിൻസിന് വേണ്ടിയിട്ട് ഹൊറോസ്കോപ്പ് പേജുകൾ എഴുതുന്ന വ്യക്തിയാണ് അവർ. ടാരറ്റ് കാർഡ് റീഡിങ്ങിലൂടെയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ആര് വിജയിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടാരറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം തത്തയെ കൊണ്ട് കാർഡ് അടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ പരിപാടി പോലെ തന്നെ കാർഡുകൾ വെച്ചിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ മനസ്സിലാക്കി ആ കാർഡിൽ നിന്ന് കാണാൻ കഴിയുന്ന എന്താണ്, അത് വെച്ചിട്ട് ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരാ പ്രവചനം നടത്താനായിട്ട് എടുത്ത കാർഡ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ്. അവരെടുത്തിരിക്കുന്ന കാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് പേരെയാണ്. ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രായമുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ പിന്നീട് ഒരു 6 കപ്പുകളല്ല, അതിൽ ശരിക്കും ഒരു പൂച്ചെണ്ടുകൾ പോലെയുള്ള 6 ഫ്ലവർ ബേസുകൾ, പിന്നീട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുറച്ച് കെട്ടിടങ്ങൾ, കണ്ടു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ഗ്രാമാന്തരീക്ഷം പോലൊക്കെ തോന്നുന്ന സ്ഥലം. ഇത് കണ്ടിട്ട് അവർ പ്രവചിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാണ്. ആ 3 ടീമുകളിൽ അവർ ഏറ്റവും കുറവ് സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാണ്. അതായത് ആ അവരുടെ ഡ്രസ്സ് കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ഒരു ബ്ലൂ റെഡ് കളർ ഡ്രസ്സ്, അത് ഇംഗ്ലണ്ടിൻ്റെ ഒരു കളറാണ്. ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സിയുമായിട്ടൊരു വൈറ്റ്, ബ്ലൂ, റെഡൊക്കെ ഇംഗ്ലണ്ടിൻ്റെ കളറുകളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഇംഗ്ലണ്ടിനൊരു ചാൻസ് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് അവർ പറയുന്ന രണ്ട് മെയിൻ റീസൺസാണ് ജർമ്മനി അല്ലെങ്കിൽ ബ്രസീൽ വിജയിക്കുമെന്ന് പറയുന്നത്. ബ്രസീൽ വിജയിക്കാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അതിലുള്ളത് 6 ഫ്ലവർ വേസുകൾ, അതായത് 6 കപ്പുകളായിട്ടാണ് അവരതിനെ പറയുന്നത്. ആ 6 കപ്പുകൾ എന്ന് പറയുന്നത്, ഇപ്പം ബ്രസീൽ ഓൾറെഡി 5 വേൾഡ് കപ്പുകൾ നേടിയ ഒരു ടീമാണ്, ഇത് അവരുടെ 6-ാമത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അതിലൂടെ വന്നത്, അതിൽ 4 കപ്പുകൾ മുന്നിൽ കാണുന്നുണ്ട്. ഏറ്റവും മുമ്പിൽ കാണുന്ന ആ 4 കപ്പുകൾ, അത് ജർമ്മനിയുടേതാകാനുള്ള ചാൻസും ഉണ്ട് എന്ന് അവർ പറയുന്നു. ഇത് ജർമ്മനിയുടെ 5-ാമത്തെ കപ്പാകാമെന്നും ആ കപ്പ് കൊടുക്കുന്നതായിട്ടാണ് ആ ഒരു കാണിച്ചിരിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ജർമ്മനിക്കും ബ്രസീലിനും ടോപ്പ് ചാൻസാണ് അവർ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിനും ഒരു ചെറിയ ചാൻസ് ഉണ്ടാവും എന്നവർ പറയുന്നു അവരുടെ കാർഡ് റീഡിങ്ങിലൂടെ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രവചനമായിരുന്നു. അർജൻറ്റീനയിൽ നിന്നുള്ള ഒരു അസ്ട്രോളജറാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത്. യുവാൻ ക്രൂസ് സിറിയസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി പ്രവചിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഹോം ലാൻഡായ അർജൻറ്റീനയ്ക്ക് വലിയ ചാൻസ് ഒന്നും അദ്ദേഹം പറയുന്നില്ല. എന്നാൽ അദ്ദേഹം പ്രവചിക്കുന്നത് ജർമ്മനി അതുപോലെ തന്നെ സ്പെയിൻ, ഈ രണ്ട് രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നുള്ളതാണ്. അസ്ട്രോളജിക്കലി പറയുമ്പോൾ നക്ഷത്രങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ രണ്ട് ടീമുകളെയുമാണ്, അവരുടെ കോച്ച്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ തുടങ്ങിയ ആളുകളെ, ടീമംഗങ്ങളെയൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മെയിനായിട്ട് സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ ടീമുകളുടെ രണ്ട് കോച്ചുകളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അവരുടെ രണ്ടും ഹൊറോസ്കോപ്പ് വളരെ ബെസ്റ്റാണ്, ബെസ്റ്റ് ടൈമാണ് അവർക്കെന്നാണ് പുള്ളി പറയുന്നത്. അർജൻറ്റീന ജയിക്കില്ല എന്ന് അദ്ദേഹം പറയാനുള്ള മെയിൻ കാരണം, ലയണൽ മെസ്സിക്ക് ഈ വരുന്ന ഡിസംബർ എന്ന് പറയുന്ന കാലഘട്ടം
വളരെ മോശമായിരിക്കുമെന്നാണ് അദ്ദേഹം ഹൊറോസ്കോപ്പ് വെച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ അദ്ദേഹം തിളങ്ങാനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല എന്നും, അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജൻറ്റീനയ്ക്ക് കപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രസീലിനും അതുപോലെ തന്നെയുള്ള അവസ്ഥയാണ്, കപ്പ് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനമാണിത്, അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നതാണ്. അടുത്തത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള അസ്ട്രോളജറാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് ഗ്രീൻ സ്റ്റോൺ ലോബോ എന്നാണ്. അസ്ട്രോളജിയിൽ 20 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് എടുക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കാനുള്ള ചാൻസ് ഇല്ല. ചില ആളുകളുടെ സമയം മോശമാണെന്ന് അദ്ദേഹം പറയുന്നത്, അത് ഭുവനേശ്വർ കുമാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ആ വേൾഡ് കപ്പ് വിജയിച്ചില്ല. പക്ഷേ ഇംഗ്ലണ്ട് വിജയിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് വിജയിച്ചു, കപ്പെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവചനത്തിന് ചാൻസ് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2018 വേൾഡ് കപ്പ് ഫ്രാൻസ് അല്ലെങ്കിൽ അർജൻറ്റീന ആയിരിക്കും എടുക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ഫ്രാൻസാണ് കപ്പെടുത്തത്. അത് നമ്മൾ ആലോചിക്കണം, ഏകദേശം 32-36 ടീമുകളിൽ നിന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് കുറേയൊക്കെ നമുക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഏകദേശം ഫൈനലിലെത്തുന്ന ടീമുകളെ വരെയെങ്കിലും പറയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ വേൾഡ് കപ്പ് പ്രവചനം എന്താണെന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങളുടെ ബേസിലാണ് അദ്ദേഹം ഈ പറയുന്ന പ്രവചനങ്ങൾ നടത്തുന്നത്. ഒരു ആൽഗൊരിതം വഴി, അതായത് അസ്ട്രോളജിക്കലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൽഗൊരിതം വഴിയാണ് അദ്ദേഹം ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ കാരണങ്ങളുണ്ട്, ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തവണ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് മെയിൻ ടീമുകളുടെ ആരാധകർക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു ടീമിൻ്റെ. അതായത് അർജൻറ്റീനയ്ക്ക് ഇത്തവണ ഒരു ചാൻസും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റൊണാൾഡോയ്ക്കും ഇത്തവണത്തെ വേൾഡ് കപ്പ് വളരെ മോശമായിരിക്കും എന്നാണ് പറയുന്നത്. അത് പുള്ളി മാത്രമല്ല, ഒട്ടുമിക്ക ആളുകളും റൊണാൾഡോയ്ക്ക് യാതൊരു ചാൻസും ഇപ്രാവശ്യം പറയുന്നില്ല. പിന്നീട് ഇദ്ദേഹം പറയുന്ന മെയിൻ 3 ടീമുകളെന്ന് പറയുന്നത്, ഒന്ന് ബ്രസീൽ, പിന്നെ ഒന്ന് ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ചാൻസ് അദ്ദേഹം കൊടുക്കുന്നത് ജർമ്മനിക്കാണ്. അതിനുള്ള കാരണവും പുള്ളി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്റ്റോൺ ലോബോ എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്താൽ മതി, പുള്ളി അതിന് വ്യക്തമായിട്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് പുള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജർമ്മനിക്കാണ്. ജർമ്മനിയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് എടുക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിം ചാൻസാണ് ഹാരി കെയ്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനും ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ബ്രസീലിനും ചാൻസ് ഉണ്ട്. ബ്രസീലിൻ്റെ ചാൻസ് പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ക്യാപ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റി റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ബ്രസീലിന് കൂടുതലായി കാണുന്നു. അതുകൊണ്ട് ബ്രസീലിന് അത് ക്യാപ്റ്റൻസിന് ഒരു സ്ഥിരമായ ക്യാപ്റ്റൻ ഉണ്ട്, ആ ക്യാപ്റ്റൻസിൻ്റെ കുറേ പേരെ പേരും പറയുന്നു. അപ്പോൾ അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഹൊറോസ്കോപ്പ് ഉള്ള ക്യാപ്റ്റൻ ആണെങ്കിൽ ബ്രസീലിനാണ് ചാൻസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് അവർ കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതാണ്. ഇതും പ്ലേയേഴ്സിൻ്റെ കളിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീമുകളുടെ പെർഫോമൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ബേസ് ചെയ്തിട്ടല്ല ഇവർ ഇത് പറഞ്ഞേക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഈ പറയുന്ന ടീമുകളേക്കാൾ മുകളിൽ വരേണ്ടത് അർജൻറ്റീനയും അതുപോലെ തന്നെ ഫ്രാൻസും അങ്ങനെയുള്ള ടീമുകളൊക്കെ ആയിരിക്കണം. പക്ഷേ ഇവർ പറയുന്നത് അവരുടെ ഹൊറോസ്കോപ്പ്, അതായത് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് ഇതിൻ്റെ അവസാനം ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രെഡിക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.